2024-25 ബജറ്റ് അവതരിപ്പിച്ചതിന് ശേഷം അതേ തുടർന്നുള്ള ചർച്ചകളുമായി കേരളം മുന്നോട്ട് പോവുകയാണ്. എത്രയാണ് അതിനകത്ത് പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം? അതായത് 13,11,436.69 കോടി, ഞാൻ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാം, 13,11,436.69 കോടിയാണ് ഈ വർഷത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മൊത്ത വരുമാനം. ഇത് കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് 15.8% വളർച്ചയാണ് കാണിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ GSDP അഥവാ സംസ്ഥാന ആഭ്യന്തര മൊത്ത വരുമാനം എത്രയായിരുന്നു? 11,32,194 കോടിയായിരുന്നു. അപ്പം അതിനേക്കാളും 15.8% വളർച്ചയാണ് ഈ വർഷത്തെ വരുമാനം, നമ്മുടെ GSDP കാണിക്കുന്നത്. എത്രയാണ് ആകെ വരുമാനം? ആകെ വരുമാനം എന്ന് പറയുമ്പോൾ റവന്യൂ വരുമാനം, അതായത് നികുതി വരുമാനം, നികുതിയേതര വരുമാനം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത്, ഇത് മൂന്നും ചേർന്നതാണ് ആകെ വരുമാനം എന്ന് പറയുന്നത്. ഇവിടെ ആകെ വരുമാനം ആയിട്ട് കാണിച്ചിട്ടുള്ളത് 184,327 കോടിയാണ്. 184,327 കോടി, അത്രയും തന്നെയാണ് ആകെ ചെലവും കാണിച്ചിട്ടുള്ളത്. അപ്പൊ ബജറ്റിൽ ഊന്നിയ ചെലവുകൾ ഈ പറഞ്ഞതുപോലെ 184,327.33 കോടിയിൽ ഒതുങ്ങി നിൽക്കും. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ചെലവുകളിലേക്ക് ചെലവുകളെ ക്രമീകരിച്ചിരിക്കുന്നത് എന്ന് ഇതിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്ക് എന്താണ് ഇവിടെ സംസ്ഥാന ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ഒക്കെ ഈ ബജറ്റ് നൽകുന്ന പ്രതീക്ഷകൾ എന്ന് നോക്കാം. സംസ്ഥാന ജീവനക്കാർക്കും പെൻഷൻകാർക്കും 6 ഗഡു DA കുടിശ്ശികയാണ് ഇതിനകം നൽകാനുള്ളത്. ആ കുടിശ്ശികയിൽ ഒരു ഗഡു കൊടുക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ ബജറ്റ് പീരീഡിൽ 1 ഗഡു കൊടുക്കുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ സമ്പദ്ഘടനയുടെ അവസ്ഥ കുറച്ച് മെച്ചപ്പെട്ടാൽ കൂടുതൽ എല്ലാ തരാനുള്ള കുടിശ്ശികളൊക്കെ തരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പക്ഷെ അതേ സമയം തന്നെ ഇവിടെ തൊഴിൽ അത് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരും ഒക്കെ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, അതായത് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറണം ഗവൺമെന്റ്, ഒരു ബദൽ പരിപാടി, അതായത് അവർ ആഗ്രഹിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സിസ്റ്റത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അതിനുള്ള മുറവിളി കൂട്ടിയിരുന്നു. മുറവിളി കൂട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ വെറുതെയല്ല, സർക്കാർ ജീവനക്കാര് സത്യത്തിൽ പങ്കാളിത്ത പെൻഷനുമായിട്ട് സഹകരിച്ച് മുൻപോട്ട് പോകാൻ കരുതിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് വലിയ അപകടകരമായ പെൻഷനാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ അത് മാറ്റി അതിൻ്റെ ബദൽ നടപടി, അതായത് സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുപോകും എന്ന വാഗ്ദാനം നൽകിയിരുന്നു. അതായത് ഒരു ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിരുന്നു, പ്രചാരണത്തിന്റെ ഭാഗമായിരുന്നു അത്. അത് തീർച്ചയായിട്ടും സർക്കാർ ജീവനക്കാരെ യും എയ്ഡഡ് സെക്ടർ ജീവനക്കാരെയും ആകർഷിച്ചു. അവരുടെ വോട്ടുകൾ സർക്കാരിന് കിട്ടി എന്നുള്ളതിന് സംശയം വേണ്ട. കാരണം കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ ഒരു കുഴപ്പവും ഇല്ലെങ്കിൽ പോലും, അതായത് സർക്കാരിന്റെ സംഭാവന 12%, അതുപോലെ 12% സർക്കാർ ജീവനക്കാരും അവരുടെ പെൻഷനിലേക്ക് വേണ്ടിയിട്ട് ഓരോ മാസത്തെയും ശമ്പളത്തിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതായിരുന്നു കോൺട്രിബ്യൂട്ടറി പെൻഷന്റെ, പങ്കാളിത്ത പെൻഷന്റെ നിയമം. അപ്പൊ അങ്ങനെ പോവുകയാണെങ്കിൽ അത് ഒരു കുഴപ്പവും ചെയ്യാൻ പോകുന്നില്ല. അതായത് ഗവൺമെന്റിന്റെ ബാധ്യത കുറഞ്ഞു കുറഞ്ഞു വരും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ധനപ്രതിസന്ധിക്ക് ഒരു പരിഹാരമാകും എന്ന കാരണം കൊണ്ടാണ് ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം എന്ന് ഓൾ ഇന്ത്യ തലത്തിൽ തന്നെ സമ്മതിച്ചത്. പക്ഷേ അതിനകത്ത് ചില എന്താ പറയുക അൺസർട്ടനിറ്റീസ് ഉണ്ട്. എന്താണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്? ഈ ഫണ്ട് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും ജീവനക്കാരും ഒത്തുചേർന്ന് സൃഷ്ടിക്കുന്ന പെൻഷൻ ഫണ്ട്, ആ ഫണ്ട് എങ്ങനെയാണ് ഇടക്കാലങ്ങളിൽ പ്രയോജനപ്പെടുത്തുക? അതായത് ഒരാൾ സർവീസിൽ കയറി 30 കൊല്ലം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുന്ന കാലം വരെ
അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അയാളുടെ കോൺട്രിബ്യൂഷനും കൂടി ഗവൺമെന്റ് കോൺട്രിബ്യൂഷനും വരുന്നു. അപ്പൊ അതൊരു ഒരു വെറും ഒരു ഫണ്ടായിട്ട് കൂട്ടിയിടുകയല്ല, അത് ഇൻവെസ്റ്റ് ചെയ്യണം. അത് വിനി എവിടെയെങ്കിലുമൊക്കെ ഉൽപാദന ക്ഷമമായ രീതിയിൽ ഉപയോഗപ്പെടുത്തണം. അതിന് പെൻഷൻ ഫണ്ട് അതോറിറ്റി ഈ ഫണ്ട് വാങ്ങി സ്റ്റോക്ക് മാർക്കറ്റിലോ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ ഫണ്ട് അതോറിറ്റികളിലോ ഇടുക. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂടി, അതായത് അതിൽ ഉണ്ടാകുന്ന പലിശ വർധനവ് പോലെയുള്ള ആനുകൂല്യങ്ങൾ കൂടി ഈ പിന്നെ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, പങ്കാളിത്ത പെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാൻ ലഭിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ ആയിരം, അതായത് കൃത്യമായിട്ട് വളരെ യുക്തിസഹമായും ബുദ്ധി കൂർമ്മതയോടും കൂടി ഈ പെൻഷൻ ഫണ്ട് പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ വലിയ വർധനവ്, വരുമാന വർധനവ് പെൻഷൻ കാലത്ത് ജീവനക്കാർക്കുണ്ടാകും. പക്ഷേ അലക്ഷ്യമായി ഇത് കൈകാര്യം ചെയ്താൽ അതുപോലെ തന്നെ വൻ ദുരന്തം, അതായത് അവരുടെ വരുമാനം തന്നെ കുറഞ്ഞു പോയെന്ന് വരാം. ഈ ഒരു അൺസേർട്ടൻറ്റി ഉള്ളതുകൊണ്ടാണ് പെൻഷൻകാർക്ക് അതേപ്പറ്റി ഒരു ആശങ്കയുണ്ടായിരുന്നത്. അതായത് കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് പോയാൽ സംഭവിക്കാൻ പോകുന്ന എന്താണ് എന്ന ഒരു ഒരു കൃത്യത, ഇന്ന ഇത്ര വരുമാനം കിട്ടും, അങ്ങനെയുള്ളൊരു കൃത്യത ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അവരതിനെപ്പറ്റി ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മുതലെടുത്താണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ നിന്ന് പിന്മാറും, അത് നിങ്ങളെ ഞങ്ങൾ പിന്മാറ്റാം, പഴയ സ്ഥിതിയിലേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ ഡി നാരായണ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? ഡി നാരായണ കമ്മീഷൻ അന്വേഷണം നടത്തി, അത് കൃത്യമായി പഠിച്ച് പറഞ്ഞത്, ഇപ്പോഴത്തെ വലിയ ശമ്പള സ്കെയിലുകൾ നിലനിൽക്കുന്നത് കൊണ്ട് അവസാനം ആ കോൺട്രിബ്യൂട്ടറി പെൻഷൻ അല്ല സ്റ്റാറ്റ്യൂട്ടറി പെൻഷനായിട്ട് ഇത് കൺവേർട്ട് ചെയ്താൽ അത് സംസ്ഥാന ഗവൺമെന്റിന്, ഒരു സംസ്ഥാന ഗവൺമെന്റിനും താങ്ങാൻ വയ്യാത്ത ബാധ്യത സൃഷ്ടിക്കും. അതുകൊണ്ട് കോൺട്രിബ്യൂട്ടറി പെൻഷനിലേക്ക് പോവുകയാണ് നല്ലത്. അവിടെ വേണമെങ്കിൽ 12% ഇപ്പോൾ ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ, അത് 14% വർദ്ധിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോഴും ജീവനക്കാർക്ക് അതുകൊണ്ട് പ്രയോജനം കിട്ടുമെന്നുള്ള തരത്തിലാണ് അദ്ദേഹം നാരായണ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത്. അപ്പോൾ അതിനെപ്പറ്റി ഉള്ള ആദിയും ആശങ്കയും ഒക്കെ അകറ്റാനാണ് ഇപ്പോൾ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, ഒരു 3-അംഗ കമ്മീഷനെ ഇനിയും നിയമിക്കാം. ആ 3-അംഗ കമ്മീഷൻ പറയുന്നതനുസരിച്ച് എന്ത് ബദൽ സംവിധാനമാണ് സാധ്യമാവുക എന്ന് നോക്കാം എന്ന് ഈ ബജറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും പെൻഷൻകാർ ആശങ്കപ്പെടേണ്ട സാധ്യതയില്ല. കാരണം കോൺട്രിബ്യൂട്ടറി പെൻഷനാണെങ്കിലും 12% 14% എത്രയും ആവട്ടെ, ഓരോ മാസവും സർക്കാരിൻ്റെതായിട്ട് ഓരോരുത്തരുടെയും പേരിലേക്ക് സംഭാവനയായിട്ട്, അതായത് പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഒരുപക്ഷെ സംസ്ഥാനം അത് എല്ലാ പിന്നെ വകമാറ്റി ചെലവഴിക്കലും ഒക്കെ കാരണം, ധൂർത്തും ഒക്കെ കാരണം ധനപ്രതിസന്ധി വന്ന് കൃത്യമായിട്ട് അത് അടച്ചില്ലെങ്കിൽ പോലും ലാസ്റ്റ് മിനിറ്റിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഇവർക്ക് അത് കൊടുക്കേണ്ട സമയമാകുമ്പോൾ തീർച്ചയായിട്ടും ആ പങ്ക്, ഗവൺമെന്റിന്റെ പങ്ക് കൊടുത്തേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആശങ്കാജനകമായ ഒരു കാര്യമല്ല കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് വിചാരിക്കുമ്പോൾ സർക്കാർ ജീവനക്കാർക്ക്, അല്ല സോറി പെൻഷൻകാർക്ക് പുതിയ ബജറ്റിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ലെങ്കിലും അവരുടെ ആശങ്കയ്ക്കും വകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു സമൂഹമാകുമ്പോൾ ആ സമൂഹത്തിൽ ഏതെങ്കിലും ഒരു കൂട്ടർക്ക് എല്ലാം സുരക്ഷിതമായി കിട്ടണം, ബാക്കിയുള്ളവർക്ക് എല്ലാം ബുദ്ധിമുട്ട് വന്നാലും കുഴപ്പമില്ല എന്ന ആറ്റിറ്റ്യൂഡ് ഒരു വിഭാഗത്തിനും ഉണ്ടാകുന്നത് ആശാസ്യമായ കാര്യമല്ല. അതുകൊണ്ട് നാടോടുമ്പോൾ നടുവേ ഓടുക എന്ന് പറയുന്നത് പോലെ പെൻഷൻ ഫണ്ട് നമുക്ക് ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പെൻഷൻ ഫണ്ട് കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണെങ്കിൽ തന്നെ പെൻഷൻ ഫണ്ട് നന്നായിട്ട് കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെ ഉറപ്പുവരുത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു അതോറിറ്റി ആയിരിക്കണം പെൻഷൻ ഫണ്ട് അതോറിറ്റി. അതായത് അതിനകത്ത് ജുഡീഷ്യൽ മെമ്പേഴ്സോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ വന്ന് അത് എങ്ങനെ കൃത്യമായിട്ട് പിന്നെ അതിനകത്തേക്ക് ഗവൺമെന്റ് കോൺട്രിബ്യൂഷൻ വരുന്നുണ്ടോ ആ കോൺട്രിബ്യൂഷനും പിന്നെ ഉദ്യോഗസ്ഥരുടെ കോൺട്രിബ്യൂഷനും കൂടി പെൻഷൻ ഫണ്ട് അതോറിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ, അതെങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കുന്നത്, അതായത് ഷെയറുകളിലായാലും പെൻഷൻ ഫണ്ടുകളിലാണെങ്കിലും അത് വേണ്ട രീതിയിൽ, അതായത് എവിടെയൊക്കെ ലാഭകരമായി വരുന്നോ അവിടെയൊക്കെ മാറ്റുക,
എവിടെയൊക്കെ നഷ്ടമാകുന്നു അവിടുന്ന് അത് തിരിച്ചു പിടിക്കുക. ഈ തരത്തിലുള്ള ക്രമീകരണങ്ങൾ, അതായത് സ്റ്റോക്ക് മാർക്കറ്റിന് പെൻഷൻ ഫണ്ട് അതോറിറ്റി ആണെങ്കിലും അതിനും ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ സ്വഭാവമാണുള്ളത്. അപ്പൊ ആ സ്വഭാവം അനുസരിച്ച് മാനേജ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി തിട്ടപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അതോറിറ്റിയിലേക്കാണ് ഈ പെൻഷൻ ഫണ്ട് അതോറിറ്റി എങ്കിൽ ആർക്കും ഭയക്കേണ്ടതോ ആശങ്കപ്പെടേണ്ടതോ ആയ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണ് ഉള്ളത്. പെൻഷൻ ഫണ്ട് അതോറിറ്റികളാണ് ആ ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. അവിടെ റിട്ടയർ ചെയ്തവരാരും അവരുടെ അവസ്ഥ മോശമായി എന്ന ഒരു പിന്നെ ഒരു ഒരാശങ്കയും ഒരിക്കലും പ്രകടിപ്പിക്കാറില്ല. അതായത് പെൻഷൻ ഫണ്ട് അതോറിറ്റി എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതോറിറ്റി കരുത്തുറ്റതാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫണ്ടും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യും, നമുക്ക് നല്ല പെൻഷൻ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും. ഒരു പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ കിട്ടുന്നതിനേക്കാൾ വളരെ കൂടിയ തോതിലും ആ പെൻഷൻ ആയി തീർന്നേക്കാം.